ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി. നമ്മുടെയൊക്കെ ജന്മനാട് എന്ന് പറയുന്നത് നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കില്ല. നമ്മൾ ലോകത്തിൻ്റെ ഏതൊക്കെ കോണിൽ പോയാലും എത്ര വലിയ ഹൈടെക് സിറ്റികളിൽ ജീവിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ജനിച്ചു വളർന്ന നാടിനോട് നമുക്കൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാട്ടിലാണ് കേട്ടോ. ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ കുറേ ഓർമ്മകളിലേക്കുള്ളൊരു യാത്രയാണ്. പിന്നെ എസ്പെഷ്യലി നമ്മുടെ മോഹനൻ ചേട്ടൻ്റെ ചായക്കടയിലേക്ക് പോകാനായിട്ടാണ് കേട്ടോ. മോഹനൻ ചേട്ടനും ഞാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ ജീവിച്ച ആൾക്കാരാണ്. പക്ഷേ പുള്ളി എന്നെ തിരിച്ചറിയുമെന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം നമ്മളിവിടുന്ന് പോയിട്ട് 10-20 വർഷമായി. എങ്കിലും പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവാതിരിക്കത്തൊന്നുമില്ല, കണ്ടാൽ മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. അത് കാരണം ഇത്രയും വർഷം മുമ്പ് കണ്ടതല്ലേ. എന്നാലും നമ്മൾ ഇപ്പം മോഹനൻ ചേട്ടൻ്റെ കടയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ബീഫും ബോളിയും ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പം കേരളത്തിലെ ഒട്ടും മിക്ക യൂട്യൂബേഴ്സും ചെയ്തിട്ടുള്ള വീഡിയോയാണ്. എന്നാലും ഞാനിപ്പോൾ ആ ഒരു ബീഫും ബോളിയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ നാട്ടിൽ വന്നപ്പോൾ എനിക്കത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എൻ്റെ എന്നാ പറയുന്നത്, എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലെല്ലാം ഉള്ളത്, ഞാൻ ജനിച്ച് വളർന്ന കാലം മുതൽ അല്ലെങ്കിൽ ഒരു ഓർമ്മയായ കാലം മുതൽ മോഹൻചേട്ടൻ്റെ കടയിലെ വടയും അതേപോലെ പഴംപൊരിയും ഒക്കെ കഴിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ഓർമ്മകളിലേക്ക് തിരിച്ചു വന്നപ്പോൾ നിങ്ങളെ കൂടെ കൂട്ടണം എന്ന് തോന്നി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് മോഹൻചേട്ടൻ്റെ കടയിലോട്ട് പോവാം. മോഹനൻ ചേട്ടനെ ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ ജീവിച്ചാണെന്നൊക്കെ തള്ളി മറിച്ചിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതല്ല, അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലും ഒരു 19 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ മോഹനൻ ചേട്ടനെ ഞാൻ നേരിട്ട് കാണാൻ പോകുന്നത്. പുള്ളി എന്തായാലും എന്നെ തിരിച്ചറിയത്തില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. എന്നാലും ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉള്ള പുള്ളിയുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് ഓർത്തിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല പുള്ളി റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അതെനിക്ക് ഭയങ്കര നാണക്കേടും സങ്കടവും ആയിപ്പോയേനെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ പോലും അപ്ലോഡ് ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ എന്നാ പറയുന്നത്, ഞങ്ങൾ അവിടെ കടയിൽ കയറിയിരുന്നു ബീഫും ബോളിയൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ മോഹനൻ ചേട്ടനെ ഞാനൊക്കെ പണ്ട് മുതലേ നല്ലൊരു ഫ്രണ്ട്സാണെന്ന് തന്നെ പറയാം. കാരണം ഞാൻ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും മോഹനൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറയും, നല്ല ചൂട് വട ഇരിപ്പുണ്ടല്ലേ, ബോളി ഇരിപ്പുണ്ട്, വേഗം വീട്ടിൽ ചെന്നിട്ട് പപ്പായെ പറഞ്ഞു വിട്ടേരേന്ന് പറയും. അല്ലെങ്കിൽ പപ്പ ഇന്ന സാധനം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് എന്നോട് പറയും. ഇതൊന്നുമല്ല, പപ്പ അവിടെ ഇല്ല, പപ്പ വണ്ടിയെ പോയ സമയമാണെങ്കിൽ മോഹനൻ ചേട്ടൻ എനിക്ക് എടുത്ത് തന്നു വിടും കേട്ടോ, പൈസയൊക്കെ ഞാൻ പപ്പയുടെ നിന്ന് മേടിച്ചോളാന്ന് പറഞ്ഞിട്ട്. അത്രയും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എനിക്ക് മോഹനൻ ചേട്ടനും. അയലോക്കം എന്നുള്ളതിനേക്കാളും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ ഗിരീഷേട്ടനെ അവിടെ വെച്ചേണ്ട, റോബിൻ ബസ്സിലെ ഗിരീഷേട്ടനെ. അങ്ങനെ പിന്നെ കഴിച്ചുകൊണ്ടിരുന്നൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഓടി ഇറങ്ങിപ്പോയി പുള്ളിയോട് സംസാരിച്ചു. പുള്ളിയോടൊക്കെ സംസാരിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണ്ട ഞങ്ങളുടെ ബീഫും ബോളിയൊക്കെ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ 6 ചായ അവിടുന്ന് കുടിച്ചു കേട്ടോ, കാരണം അത്രയും നല്ല ചായയായിരുന്നു. ഞങ്ങൾ 6 ചായ കുടിച്ചു. ഇനി നമ്മൾ മോഹനൻ ചേട്ടൻ്റെ അടുത്ത് റിവീൽ ചെയ്യാൻ പോവുകയാണ് ഞാൻ ആരാണെന്നുള്ളത്. അപ്പോൾ മോഹനൻ ചേട്ടൻ്റെ റിയാക്ഷൻ എന്നാന്ന് നമുക്കൊന്ന് നോക്കാവേ. എന്നെ നല്ല പരിചയം മുമ്പിലോ പുറകിലോ ഒക്കെ താമസിച്ചാറിയുടെ ഷേപ്പ് ഉണ്ടോ?
എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾക്കെല്ലാം മോഹൻചേട്ടൻ്റെ കടയിൽ ഇതാ ഈ ചില്ലുവെട്ടിക്കകത്തെ പലഹാരങ്ങളുമായിട്ടും കൂടെ ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ കടയിൽ പോയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. പിന്നെ പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുണ്ടായിരുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കണ്ടതുകൊണ്ട് ഒത്തിരി കഥകൾ ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു. അപ്പോൾ ആ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് പിള്ളേർ സെറ്റെല്ലാം അത് കേട്ട് ചിരിക്കുമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അത്രയും ആ ഒരു എന്നാ പറയുന്നത് നമ്മുടെ ആ ഒരു ബന്ധത്തിൻ്റെ ആഴം ആ സംസാരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അത് കേട്ടിട്ട് നിന്നിങ്ങനെ ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം മോഹൻചേട്ടനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ, ലവ് യു ഓൾ.